ഒറ്റയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം പച്ചമുളക് കീറിയിടുക, അതിൽ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ 100 ഗ്രാം കണവയാണ് എടുത്തിട്ടുള്ളത്. കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നും പറയുന്നു. സവാള നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുക. ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം മസാലപ്പൊടികൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 സ്പൂൺ മുളക് പൊടി, എരിവൊക്കെ ആവശ്യാനുസരണം ചേർക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുരുമുളക് 1/2 സ്പൂൺ ചേർക്കുക. വേണമെങ്കിൽ നമുക്ക് മുഴുവൻ കുരുമുളകും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കണവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇളക്കാനായിട്ട്. മസാല അതിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് നല്ല വരണ്ട് കിട്ടണം. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. കുറച്ചുകൂടി ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.